ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ശർക്കര വരട്ടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. ശർക്കര വരട്ടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള 4 നേന്ത്രക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെയൊന്ന് വരഞ്ഞു കൊടുക്കാമെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ 20 മിനിറ്റ് കായന്ന് ഇട്ട് വയ്ക്കാം. കറ കളയാൻ വേണ്ടിയാണ് നമ്മളിത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിരിക്കുന്നത് കായ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിൻ്റെ പുറമെയുള്ള കറുത്ത പാടൊക്കെ കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ ഒന്ന് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ചെടുക്കാം. ശർക്കര വരട്ടി തയ്യാറാക്കുമ്പോൾ നല്ല വിളഞ്ഞ കാ നോക്കി എടുക്കണം. വിളഞ്ഞ കായാണെങ്കിൽ നമ്മളത് മുറിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് പിങ്ക് കളറായിരിക്കും. എന്നിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഈ വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി. എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടില്ല. ഇപ്പോൾ കാ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വെജിറ്റബിൾ ഓയിലാണ്. പിന്നെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. തീ കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും ചെയ്യുന്നില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്. കുറച്ച് സമയം എടുക്കും ഇത് റെഡിയായി കിട്ടാനായിട്ട്. ഏകദേശം ഒരു 20-25 മിനിറ്റ് എങ്കിലും വേണം ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ. ശർക്കര വരട്ടിക്ക് നമ്മൾ കായവർക്കുമ്പോൾ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമ്മളിത് റെഡിയാക്കി കഴിയുമ്പോൾ കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്താണ് ഇത് കറക്റ്റായിട്ട് റെഡി ആവുന്നത്. ഇപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ ഉൾഭാഗവും നല്ലതുപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. കണ്ടോ, ഇപ്പം കായ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് ശർക്കര നമ്മൾ എടുത്തിട്ടുള്ള 4 നേന്ത്രക്കായ്ക്ക് കറക്റ്റ് പാകമാണ്. അതായത് മീഡിയം വലിപ്പത്തിലുള്ള 4 നേന്ത്രക്കായ്ക്ക് 1 കപ്പ് ശർക്കര മതിയാവും. അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ശർക്കര കൂടിപ്പോയാൽ ഒരുപാട് ശർക്കര ഇതിൻ്റെ പുറമെ ഇങ്ങനെ പിടിച്ചിരിക്കും. അത് തന്നെയല്ല, ഇത് ഒന്നിലൊന്ന് തൊടാതെ കിട്ടാനായിട്ട് നമ്മൾ കൂടുതൽ അരിപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ ശർക്കര പാകത്തിന് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശർക്കരയുടെ ചെറിയൊരു കോട്ടിങ് ഉണ്ടായാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/2 ടേബിൾ സ്പൂൺ ചുക്ക് പൊടിച്ചതും എടുത്തിട്ടുണ്ട്. ചുക്ക് പൊടിച്ചത് കുറച്ച് കൂടുതൽ എടുക്കണം. കാരണം ശർക്കര വരട്ടിയിൽ ചുക്ക് പൊടിച്ചതിൻ്റെ സ്മെല്ലായിരിക്കണം മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇതിലേക്ക് പൊടിച്ച് ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ അരി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം പച്ചരി എടുത്താലും മതി. ഇനി ഈ അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോയ ശേഷം നമുക്ക് വറുത്തെടുക്കാം. അരി കഴുകിയിട്ട് അതിൻ്റെ വെള്ളം പോയ ഉടനെ തന്നെ വറുത്തെടുക്കണം. അരി അങ്ങനെ ഇരുന്ന് കുതിർന്നാൽ പിന്നെ നമുക്കത് വറുത്തെടുക്കാനായിട്ട് താമസമാവും. ചൂടായ പാനിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂട് പോയി കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാം. കണ്ടോ, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാന് തയ്യാറാക്കാം. അതിനായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശർക്കരപ്പാനി ഞാനിത് അടി കെട്ടിയുള്ള ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 നൂൽ പരുവാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഈ 1 നൂൽ പരുവാകുന്നതിന് മുൻപ് നമ്മൾ ഇതിലോട്ട് കായ വറുത്തത് ചേർത്താൽ ശർക്കര വരട്ടി നനഞ്ഞ പോലെ ഇരിക്കും. എന്നാൽ ഈ 1 നൂൽ പരുവം കഴിഞ്ഞ് കുറച്ചുകൂടി കട്ടിയായ ശേഷമാണ് ചേർക്കുന്നതെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ചിരിക്കും. അതായത് കപ്പലണ്ടി മിഠായി പോലെ ആയിപ്പോകും.
എങ്ങാനും ഈ ശർക്കരപ്പാനി കട്ടിയായി പോയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി തിളപ്പിക്കണം. എന്നിട്ട് ആ ഒരു നൂൽപ്പരുവ് ആയ ശേഷം മാത്രമേ കായ വറുത്തത് ചേർക്കാവുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇത് ഒരു നൂൽപ്പരുവ് ആയിട്ടുണ്ട്. തീ ഇപ്പോൾ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കാം. അതായത് ഈ ശർക്കരപ്പാനിയൊക്കെ കായലെല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ശർക്കരപ്പാനി വറ്റി കായലൊക്കെ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി തീ നന്നായി കുറച്ച് വെച്ചിട്ട് ആദ്യം ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുക്ക് പൊടിച്ചത് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇത് ഒന്ന് ഒന്നിൽ തൊടാതെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി വറുത്ത് പൊടിച്ചത് ചേർക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് മുഴുവനും ചേർക്കരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്നൊന്നിൽ തൊടാതെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ചേർക്കേണ്ടതില്ല. ഈ അരി വറുത്ത് പൊടിച്ചതിന് പകരം നമുക്ക് അരിപ്പൊടി വറുത്തത് ചേർത്താലും മതി. എന്നാലും ഈ അരി വറുത്ത് പൊടിച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ ഉണ്ടാവും നമ്മുടെ ശർക്കര വരട്ടിക്ക്. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. കാ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാനും പിന്നെ പാകത്തിനുള്ള ശർക്കര എടുക്കാനും അത് ഒരു നൂൽ പരുവത്തിൽ തന്നെ ആക്കി എടുക്കാനും ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഫ്ലോപ്പ് ആവില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര വരട്ടി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും